ഹായ് ഫ്രണ്ട്സ്, മൈ ഗ്രീൻ പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാച്ചിലിൻ്റെ മുഖം ചെത്തി മാറ്റി വെച്ചിരുന്നതാണ് പുഴുങ്ങിയതിൻ്റെ ബാക്കി. അപ്പോൾ ഇത് തനിയെ ഇരുന്ന് മുളച്ചപ്പോൾ ഞാൻ കരുതി ചെറിയൊരു ബാഗിലോട്ട് നട്ട് വെക്കാം. അങ്ങനെ നട്ട് ഇപ്പം നന്നായി കിളിച്ച് വന്നിട്ടുണ്ട്. കുഞ്ഞൊരു കാച്ചിലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ മുള വന്നു. അപ്പം ഞാനിതിനെ നട്ടിട്ടുണ്ട്. നട്ടിപ്പം നല്ലപോലെ പടർന്ന് കയറിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞ് ബാഗിലാണ് നട്ടത്. ഞാനതിനെ നല്ലപോലെ പടർന്ന് കയറി. കാച്ചിൽ പിടിക്കുമോ എന്നറിയില്ല. എന്തായാലും ആദ്യത്തെ ഒരു പരീക്ഷണമാണ്, നോക്കാം നമുക്ക്. പിന്നെ ഇത് ചീനിക്കമ്പ് നട്ടതാണ് ഒരെണ്ണം. അതും കിളിക്കുന്നുണ്ട്, പക്ഷെ അത്ര കരുത്തോടല്ല കിളിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ട് മൂന്നാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു. മഴയായത് കാരണം പുതിയ ചെടികളൊന്നും നടാനും പറ്റുന്നില്ല. നട്ട നമ്മുടെ ചീരവിത്ത് പാകിയതുമെല്ലാം ചീഞ്ഞുപോയി. പാവല്, വെണ്ട അങ്ങനെ കുറേ പാവിയായിരുന്നു, അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പുതിയത് വീണ്ടും പാകാനായിട്ടിരിക്കുകയാണ്. മഴ മാറി വരുന്നുണ്ട് ഇപ്പോൾ. ഇത് അമരപ്പയറാണ് നമ്മുടെ പടരുന്നത്. അത് കുറച്ച് നിർത്തിപ്പോയി തന്നെ, അത് തനിയെ നിന്ന് പൊട്ടിയിട്ടു കുറച്ചേ ഉള്ളു. പിന്നെ വെണ്ട ചെടികളും കുറേയൊക്കെ എല്ലാം നശിച്ചു പോയി. ഇനി വീണ്ടും എല്ലാം ആയി വരണം. അത് പോകുമ്പോഴത്തേനും ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മഴ കാരണം എനിക്കത് കിട്ടിയില്ല. ഇനി വീണ്ടും പാകണം. കുറച്ചുള്ള ചെറിയൊരു വിളവെടുപ്പാണ്. പിന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് നട്ടത് മാറ്റി നടാൻ പറ്റിയില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ പഴുത്തിട്ടുണ്ട് കാര്യം. അത് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെണ്ടയും അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞു വിളവെടുപ്പാണ് ഇന്നത്തത്. നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.